നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയർ പ്ലേ ഓഫ് മത്സരങ്ങളുടെ നറുക്കെടുപ്പ് ഇന്നലെ സൂറിച്ചിൽ വെച്ച് നടക്കുകയുണ്ടായി. യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ പ്ലേ ഓഫ് മത്സരങ്ങളുടെ ഫിക്സർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇന്നലെ രാത്രി തന്നെ വീഡിയോ ചെയ്തിരുന്നു. അവിടെ 10-3 ഇറ്റലിയും പോർച്ചുഗലും ഒരുമിച്ച് വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ അവിടെയാണ്. എന്നാൽ ഇന്നലെ തന്നെ മറ്റൊരു പ്ലേ ഓഫ് നറുക്കെടുപ്പ് കൂടി നടന്നു. ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിൻ്റെ നറുക്കെടുപ്പാണ് നടന്നത്. അതായത് മറ്റ് 4 കോൺഫെഡറേഷനുകളിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടാത്ത ടീമുകൾ തമ്മിൽ പ്ലേ ഓഫ് കളിച്ച് അതിൽ നിന്ന് 2 ടീമുകൾക്ക് വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ കഴിയും. ആ ഒരു പ്ലേ ഓഫിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഫലം കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ AFCയിൽ നിന്നുള്ള ടീമും കോൺമബോളിൽ നിന്നുള്ള ടീമും തമ്മിലാണ് പ്ലേ ഓഫ് 1 നടക്കുന്നത്. AFC അതായത് ഏഷ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ ഇപ്പോൾ 3-ാം റൗണ്ട് പുരോഗമിക്കുകയാണ്. ആ 3-ാം റൗണ്ടിലെ 2 ഗ്രൂപ്പുകളുണ്ട്. ആ 2 ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനത്തെത്തുന്നവർ നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടും. പിന്നീട് ആ 2 ഗ്രൂപ്പുകളിലും 3-മതെത്തുന്ന ടീമുകൾ തമ്മിൽ 4th റൗണ്ട് മത്സരം നടക്കും. അതിൽ വിജയിക്കുന്നവരാണ് ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിന് യോഗ്യത നേടുക. ആ ടീമും കോൺമബോളിൽ 5-മതെത്തുന്ന ടീമും തമ്മിലാണ് പ്ലേ ഓഫ് 1 ഏറ്റുമുട്ടുന്നത്. അതായത് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അവിടെ 10 ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആദ്യ 4 സ്ഥാനത്തെത്തുന്ന ടീമുകൾ നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടും. ഓൾറെഡി ബ്രസീലും അർജന്റീനയും വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞു. അവിടെ നിന്ന് 2 ടീമുകൾ കൂടി ഇനി ഡയറക്റ്റ് ആയിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടും. പക്ഷെ അവിടെ 5-ാം സ്ഥാനത്തെത്തുന്ന ടീം ഈ ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ ക്വാളിഫയറിൽ ഏഷ്യൻ ടീമുമായിട്ട് ഏറ്റുമുട്ടും എന്നർത്ഥം. പിന്നീടുള്ള പ്ലേ ഓഫ് 2-ൽ കോൺഗാഫിൽ നിന്നുള്ള ടീമും OFCയിൽ നിന്നുള്ള ടീമും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതായത് കോൺഗാഫിലെ 3rd റൗണ്ടിൽ 4th പ്ലേസിൽ ഫിനിഷ് ചെയ്യുന്ന ടീമാണ് OFCയിൽ നിന്നുള്ള ടീമുമായിട്ട് ഓഷ്യാനിയ മേഖലയിൽ നിന്നുള്ള ടീമുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നത്. അവിടെ ഈ ഒരു പ്ലേ ഓഫ് സ്പോട്ട് മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും ഈ മത്സരങ്ങൾ ഇപ്പോൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ജൂൺ 13, 14 തീയതികളിലാണ്. അതേസമയം യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയർ പ്ലേ ഓഫ് മത്സരങ്ങളുടെ ആ ഒരു ഷെഡ്യൂളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തതാണ്. വളരെ പെട്ടെന്ന് ഒന്നുകൂടെ നമുക്കത് നോക്കാം. അവിടെ നടക്കുന്ന പാത്ത് എയിൽ സ്കോട്ട്ലൻഡ് യുക്രൈൻ തമ്മിൽ സെമിഫൈനൽ മത്സരം നടക്കും. വെയിൽസും ഓസ്ട്രിയയും തമ്മിൽ സെമിഫൈനൽ മത്സരം നടക്കും. അതിൽ നിന്ന് വിജയിക്കുന്നവർ പാത്ത് എയിലെ ഫൈനൽ കളിക്കും. ആ ഫൈനൽ വിജയിക്കുന്ന ടീമായിരിക്കും വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ഒരു ടീം. പിന്നീട് പാത്ത് ബിയിൽ റഷ്യയും പോളണ്ടും തമ്മിൽ സെമിഫൈനൽ നടക്കുന്നു. സ്വീഡനും റിപ്പബ്ലിക്കും തമ്മിൽ ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ സെമിഫൈനൽ നടക്കുന്നു. അതിൽ വിജയിക്കുന്ന ടീമുകൾ തമ്മിൽ ഫൈനൽ നടക്കും. ആ ഫൈനൽ നടക്കുന്ന ടീമും നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടും. പാത്ത് സിയിൽ ഇറ്റലിയും നോർത്ത് മാസഡോണിയയും തമ്മിൽ സെമിഫൈനൽ നടക്കും. പോർച്ചുഗലും തുർക്കിയും തമ്മിൽ സെമിഫൈനൽ നടക്കും. അതിൽ വിജയിക്കുന്ന ടീമുകൾ തമ്മിലായിരിക്കും പാത്ത് സിയിലെ ഫൈനൽ നടക്കുക. ആ ഫൈനൽ വിജയിക്കുന്ന ടീമും വേൾഡ് കപ്പിന് പോകും. ചുരുക്കത്തിൽ ഓൾറെഡി ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് 10 ടീമുകൾ വേൾഡ് കപ്പിന് യോഗ്യത നേടി. ഇനി ഈ പ്ലേ ഓഫ് വഴി 3 ടീമുകൾ കൂടി യോഗ്യത നേടും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.